അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുർ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറള്ളാ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി അള്ളാഹുവിൻ്റെ മാലാഖമാർ അവതരിക്കുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചില ആളുകളുടെ കൈപിടിച്ച് മുസാഫാത്ത് ചെയ്യും. ചില വിശ്വാസികളുടെ കൈ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുസാഫാത്ത് ചെയ്യും. ആ മുസാഫാത്ത് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക? ആ മുസാഫാത്ത് ചെയ്യുന്നത് ചില അടയാളങ്ങൾ കൊണ്ട് നമുക്കറിയാൻ സാധിക്കും. ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഇന്ന് അതിനെക്കുറിച്ചാണ്, ഈ അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ അള്ളാഹു വളരെ സ്പഷ്ടമായി പറഞ്ഞ കാര്യമാണ് ലൈലത്തുൽ ഖദർ. ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ദിവസമാണ് ആ ദിവസത്തെ. നിങ്ങൾ റമദാനിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങളിലെ ഒറ്റയിട്ട രാവുകളിൽ പ്രതീക്ഷിക്കണമെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഈ പരിശുദ്ധമായ രാത്രിയിൽ അള്ളാഹുവിൻ്റെ കോടാനുകോടി അടിമകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്ന വേളയിൽ, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവതരിക്കുന്ന വേളയിൽ, അള്ളാഹുവിൻ്റെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന വേളയിൽ, ആ മലക്കുകളുടെ പ്രാർത്ഥനയും മുസാഫാത്തും ലഭിക്കുന്ന ആളുകൾ ആരാണ് എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാഅള്ളാഹ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ലൈലത്തുൽ ഖദറിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് ലൈലത്തുൽ ഖദറിൻ്റെ ഒരു സവിശേഷതയായി പറഞ്ഞത് തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹി, ആ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ, ഖദറിൻ്റെ രാത്രിയിൽ അള്ളാഹുവിൻ്റെ മാലാഖമാർ ഭൂമിയിലേക്ക് അവതരിക്കും. എന്നിട്ട് ഖുർആൻ പറഞ്ഞു വർറൂഹു, റൂഹം ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ എന്താണ് റൂഹ എന്ന് പറഞ്ഞാൽ? അധിക പണ്ഡിതന്മാരും അതിന് വ്യാഖ്യാനം നൽകിയത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മാലാഖമാർ ഇറങ്ങി വരും എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ എന്തിനാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്നതിനും പണ്ഡിതന്മാർ മറുപടി പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സ്ഥാനത്തെയാണ് അത് കുറിക്കുന്നത്. സാധാരണ മലക്കുകളെ പോലെയല്ല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, സയ്യിദുൽ അംലാക്കാണ്, മലക്കുകളുടെ നേതാവാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജോലി അള്ളാഹു നൽകിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മഹാന്മാരായ പ്രവാചകന്മാരിലേക്ക് അള്ളാഹുവിൻ്റെ ഏറ്റവും അമൂല്യമായ സ്വത്തായ വഹീൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സയ്യിദുൽ അംലാക്ക്, മലക്കുകളുടെ നേതാവാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമെന്ന്, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ഭൂമിയിലേക്ക് അവതരിക്കുമെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായാലും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മലക്കുകളും കടന്നു വരുമ്പോൾ അവർ ഭൂമിയിലേക്ക് വരുന്നതും അവർ ഭൂമിയിൽ ചെയ്യുന്നതുമായ കാര്യങ്ങൾ, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് വിശ്വാസികളുടെ കൈപിടിച്ചാൽ, അവരോട് മുസാഫാത്ത് നടത്തിയാൽ അത് എങ്ങനെ തിരിച്ചറിയാം, അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ചും മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഞാൻ ആ കിതാബിൽ നിന്ന്, തഫ്സീർ റാസിയിൽ നിന്ന് അങ്ങനെ തന്നെ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. ഞാൻ എൻ്റെ ഊഹങ്ങളോ എൻ്റെ അഭിപ്രായങ്ങളോ പറയുകയല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ കിതാബിൻ്റെ ഇബാറത്ത് അതേപോലെ തന്നെ വായിച്ചു കൊണ്ട് അർത്ഥം വെക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, തതനസ്സലുൽ മലായികത്തു മഅ സയ്യിദിന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൂടെ അള്ളാഹുവിൻ്റെ മാലാഖമാർ ഇറങ്ങി വരും. വലൈസ ഫീഹ മലക്കുൻ ഇല്ലാ വഖദ് ഉഅതിയ റഹ്ഫതു വറഹ്മതു ലിൽ മുഅ്മിനീൻ, ആ മലക്കുകളുടെ സംഘത്തിൽ എല്ലാ മലക്കുകൾക്കും അള്ളാഹു തആല പ്രത്യേകമായി രണ്ട് വിശേഷണങ്ങൾ നൽകിയിരിക്കും. ഏതൊക്കെയാണ് ആ രണ്ട് വിശേഷണങ്ങൾ? ഒന്ന് റഹ്ഫത്ത്, എല്ലാ വിശ്വാസികളോടും അവർക്ക് കൃപയായിരിക്കും. മറ്റൊന്ന് റഹ്മത്ത്, എല്ലാ വിശ്വാസികളോടും അവർക്ക് കാരുണ്യ മനസ്ഥിതിയായിരിക്കുമെന്ന്. ഫലാ തബഖാ ബുഖഅതുൻ ഫിൽ അർലി ഇല്ലാ വഅലൈഹ മലക്കുൻ സാജിദുൻ ഔ ഖായിമുൻ, ഏത് ഭൂമിയിലെ ഏതൊരു സ്ഥലമുണ്ടോ അവിടെയെല്ലാം അന്നൊരു മലക്കുണ്ടാകും, അവിടെ എല്ലാ മലക്കുകളുണ്ടാകും. എങ്ങനെ? ഒന്നുകിൽ അവർ സുജൂദ് ചെയ്യുകയോ
അല്ലെങ്കിൽ അവർ നിന്ന് നിസ്കരിക്കുകയോ ചെയ്യുന്നവരായിട്ട് മലക്കുകളെ കാണാൻ സാധിക്കും. ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും ലൈലത്തുൽ ഖദറിൻ്റെ, യഥാർത്ഥമായ ലൈലത്തുൽ ഖദറിൻ്റെ ദിവസം മലക്കുകൾ ഉണ്ടാകും, ഭൂമിയിലെ എല്ലാ ബുക്കാഴത്തിലും ഉണ്ടാകും. ഒരു ബുക്കാഴത്തും ഒരു സ്ഥലവും അതിൽ നിന്ന് ബാക്കി ഉണ്ടാവുകയില്ല. ഭൂമിയിലെ ഒരു ഏരിയയും അതിൽ നിന്ന് ബാക്കിയാവുകയില്ല. മലക്കുകളില്ലാത്ത ഒരു സ്ഥലവും ഉണ്ടാവുകയില്ല. യദുഉലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അവർ ചെയ്യുന്ന കാര്യമെന്താണ്? വിശ്വാസികൾക്കും വിശ്വാസിനികളായ സ്ത്രീകൾക്കും അവരെ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയായിരിക്കും. വ ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും തദൈവ ലാ യദു അഹദൻ മിനന്നാസി ഇല്ലാ സാഫാഹും, ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളിൽ നിന്ന് എല്ലാവരെയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുസാഫാഹത്ത് ചെയ്യും. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മിനന്നാസ് എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ജനങ്ങളാണ്. അള്ളാഹുവിൻ്റെ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവരെ എല്ലാവരെയും മുസാഫാഹത്ത് ചെയ്യാതെ മടങ്ങി പോവുകയില്ല. വ അലാമത്തു ദാലിക, അതിൻ്റെ അടയാളം, അതായത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുസാഫാഹത്ത് ചെയ്യുന്ന അതിൻ്റെ അടയാളം, മനക്ക് ഷഅറ ജിൽദുഹു, ആരുടെയെങ്കിലും തൊലികൾ അത് വിറച്ചാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മാർത്ഥതയും അതുപോലെ പ്രത്യേകമായ ഇഖ്ലാസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ തോലുകളും രോമങ്ങളും എടുത്തു പിടിക്കുന്നതായി കാണാം. പ്രത്യേകമായി നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുമ്പോൾ, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ, ആത്മാർത്ഥമായി ബാദ് ചെയ്യുമ്പോൾ, അങ്ങനെ ഒരു അനുഭവം പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാകും. അത് അനുഭവപ്പെടും അന്നത്തെ ദിവസം. യഗ്ഷാറ എന്ന് പറഞ്ഞാൽ വിറക്കുക എന്നാണ്. അവൻ്റെ ആരുടെയെങ്കിലും തൊലി വിറക്കുകയോ ആ തൊലി എടുത്തു പിടിക്കുകയോ രോമകൂപങ്ങൾ എടുത്തു പിടിക്കുകയോ ചെയ്താൽ അത് അതിൻ്റെ അടയാളമാണ്, ഒന്നാമത്തെ അടയാളം. മറ്റൊന്ന് വറക്ക കൽബുഹു, അവൻ്റെ ഹൃദയം മാർദ്ദവമായാൽ, ഹൃദയം മാർദ്ദവമാവുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായ ദുആ ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഹൃദയ മാർദ്ദവം എന്നുള്ളത്. ഹൃദയം ലോലമാകും, ആരോടും വിദ്വേഷമില്ലാതെ, ആരോടും പകയില്ലാതെ, മറ്റുള്ള കാര്യങ്ങളിലൊന്നും ചിന്തയില്ലാതെ, എൻ്റെ കാര്യം എന്നുള്ള, എൻ്റെ കാര്യം എങ്ങനെ സാധിക്കും, എൻ്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കുമോ, എൻ്റെ കാര്യം അള്ളാഹു സാധിപ്പിച്ചു തരുമോ എന്നുള്ള ഒരു മനസ്ഥിതി മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന്, ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടി വരുമ്പോഴുള്ള ഒരവസ്ഥയാണ് ആ മനസ്സിൻ്റെ മാർദ്ദവം എന്നുള്ളത്. ആ അവസ്ഥ ഒരു മനുഷ്യന് കന്ന് കൈവന്നിട്ടുണ്ടെങ്കിൽ, ലൈലത്തുൽ ഖദറിൻ്റെ ദിവസം കൈവന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവൻ്റെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്തു എന്നതിൻ്റെ അടയാളം അത്രേ. വദമഅത്ത് ഐനാഹു, മൂന്നാമത്തെ അടയാളം, വദമഅത്ത് ഐനാഹു, അവൻ്റെ കണ്ണുകൾ ഒഴുകും, കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകും. ഇത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുസാഫഹത്ത് ചെയ്തതിൻ്റെ അടയാളമാണ്. ഫഇന്ന ദാലിക മിൻ മുസാഫഹത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇമാം റാസി റളിയല്ലാഹുനു വളരെ വ്യക്തമായി പറയുന്നു, തീർച്ചയായിട്ടും ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം മീ മുസാഫഹത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുസാഫഹത്തിനാൽ ഉണ്ടായിത്തീരുന്ന കാര്യങ്ങളാണ്, അതിൻ്റെ അടയാളങ്ങളാണെന്ന് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി അടുത്താൽ, ഒരു യഥാർത്ഥ വിശ്വാസിയായി ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിൽ നമ്മൾ ഇബാദത്ത് ചെയ്താൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അള്ളാഹു അയച്ച പരിശുദ്ധ മാലാക ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ കൈകൾ മുസാഫഹത്ത് ചെയ്യും. നേരിട്ട് നമുക്കത് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിൽ അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകും, നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഭാവി ജീവിതത്തിൽ പാരത്രിക ലോകത്ത് അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. ആ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടും. അതുകൊണ്ട് വിലപ്പെട്ട സമയങ്ങൾ, വിലപ്പെട്ട നേരങ്ങൾ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പവിത്രമായ 10 ദിവസങ്ങൾ, ആ 10 ദിവസങ്ങളിലൂടെ അതിൻ്റെ ഓരോരോ ദിവസങ്ങൾ നമ്മളിൽ നിന്ന് എണ്ണി എണ്ണി വിട പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലാത്ത കാര്യമാണ് ലൈലത്തുൽ ഖദർ. അള്ളാഹു നമുക്ക് അത് നൽകി അനുഗ്രഹിക്കട്ടെ. അതിൽ വിജയിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.